ഇതൊരു ചിക്കൻ വിഭവമാണ്. ഇതിൻ്റെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഇതുണ്ടാക്കിയ ആളുകൾക്ക് തന്നെ ഇതിൻ്റെ പേരൊരു ഐഡിയ ഇല്ലെന്നാണ് തോന്നുന്നത്. ആ കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ആദ്യം ഫോട്ടോയിൽ കണ്ട സാധനത്തിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുള്ള സാധനമാണ് രണ്ടാമത് ഈ ഹോട്ടലിലെത്തിയപ്പോൾ എനിക്ക് കിട്ടിയത്. ആദ്യം ഫോട്ടോയിൽ കണ്ട സാധനം ഞാൻ ഫസ്റ്റായിട്ട് ഇവിടെ വന്ന ടൈമിൽ ഇവർ സോലാപ്പൂർ എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് സപ്ലൈ ചെയ്ത് തന്നത്. അതിൻ്റെ ടേസ്റ്റ് നല്ലോണം ഇഷ്ടമായിട്ടാണ് ഞാൻ രണ്ടാം പ്രാവശ്യം ഇവിടെ വന്നത്. ഫ്രൈഡ് റൈസും സോലാപ്പൂരും ഓർഡർ ചെയ്തു. ആദ്യം കിട്ടിയതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ എരിവ് കൂടുതലുള്ളൊരു സാധനം. വളാഞ്ചേരി കാവുമ്പുറത്തുള്ള ഗുജറാത്തി ധാബയിലെ കാര്യമാണ് ഈ പറഞ്ഞു വരുന്നത്. പഴയ ഒരു ഓടിൻ്റെ വീട് ഇവർ നന്നായിട്ട് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ദിവസത്തെ അനുഭവം. രണ്ടാമത്തെ ദിവസം അബദ്ധം പറ്റിയതുകൊണ്ട് ഞാൻ അവരോട് ചോദിച്ചിരുന്നു എന്താണ് ഇങ്ങനെ പറ്റിയതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു രണ്ടാമത്തെ ദിവസം കൊണ്ടുവന്നതാണ് യഥാർത്ഥത്തിൽ സോലാപ്പൂർ എന്ന് പറഞ്ഞ സാധനം. ആദ്യത്തെ ദിവസത്തിൽ നിങ്ങൾ യൂസ് ചെയ്ത് ചിലപ്പോൾ പഞ്ചാബി സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള സാധനമുണ്ട് അതാവുന്നു. അങ്ങനെയാണ് ഞാൻ മൂന്നാമത്തെ ദിവസം വന്നിട്ട് പഞ്ചാബി സ്പെഷ്യൽ ചോദിച്ചത്. കാരണം എനിക്ക് വേണ്ടത് ആദ്യം കിട്ടിയ സാധനമായിരുന്നു. പക്ഷേ ആദ്യം രണ്ട് ദിവസം കിട്ടിയതിനേക്കാളും വ്യത്യസ്തമായ ഒരു സാധനമാണ് മൂന്നാമത്തെ ദിവസം എനിക്ക് കിട്ടിയത്. ഇതും ആദ്യ ദിവസത്തെ കിട്ടിയ സാധനവും തമ്മിലുള്ള ഏകസാമ്യം എരിവ് രണ്ടിലും കുറവായിരുന്നു എന്നുള്ളത് മാത്രമാണ്. മൂന്ന് ദിവസം കിട്ടിയതും മൂന്ന് സാധനങ്ങൾ. പല പേരുകളാണ് ഇവർ പറയുന്നത്. ഏതാണ് പേരെന്ന് എനിക്കും ഇതുവരെ ഫിക്സ് ആയിട്ടില്ല. മൂന്നും നല്ല ടേസ്റ്റി ഫുഡ് തന്നെയാണ്. മൂന്നും എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ഇഷ്ടമായത് ആദ്യ ദിവസം കഴിച്ച ആ മഞ്ഞ കളറുള്ള സാധനമാണ്. അത് പ്രതീക്ഷിച്ചിട്ടാണ് ബാക്കി രണ്ട് ദിവസം ഞാൻ വന്നത് എന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് നിരാശ വന്നത്. മൂന്ന് ദിവസത്തെ പ്രൈസും വ്യത്യാസം ഉണ്ടായിരുന്നു. ആദ്യ ദിവസം ഹാഫിന് 230, രണ്ടാമത്തെ ദിവസം ചെന്നപ്പോൾ ആ എരിവുള്ള സാധനത്തിന് ക്വാർട്ടറിന് 130, മൂന്നാമത്തെ ദിവസം എരിവ് കുറഞ്ഞ കുറച്ച് ഡാർക്കായിട്ടുള്ള സാധനത്തിന് ക്വാർട്ടറിന് 150. അതുകൂടാതെ ബട്ടർ നാന്, അൽഫാം, ഫ്രൈഡ് റൈസ് എല്ലാം ഇവിടെ നിന്ന് കഴിച്ചു. ഇവിടുത്തെ എല്ലാ ഫുഡും വളരെ ടേസ്റ്റിയാണ് കേട്ടോ. പക്ഷേ ഈ ഒരു ചിക്കൻ്റെ വിഭവം പറയുന്ന കാര്യത്തിൽ മാത്രം ഇവർക്ക് ഇതിൻ്റെ പേരെന്താണെന്ന് ഇവർക്ക് തന്നെ അറിയാത്തൊരവസ്ഥയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെയൊന്ന് പറയാൻ കാരണം. ആദ്യത്തെ ദിവസം ഞാൻ കഴിച്ചപ്പോൾ ഞാൻ വീഡിയോ എടുത്തിരുന്നില്ല, ഫോട്ടോ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് അതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വന്ന ടൈമിലാണ് ഈ അബദ്ധങ്ങളൊക്കെ പറ്റിയത്. ഇപ്പോൾ ടോട്ടൽ ഞാനിവിടെ മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട്. നാലാമത്തെ പ്രാവശ്യം ഇനി വരുമ്പോൾ ഹൈദരാബാദി ചിക്കനും ബട്ടർ ചിക്കനും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. അതിലും ഈ മഞ്ഞ സാധനം ഇല്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല.